ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു നഴ്സറി വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നമ്മുടെ ഇടയ്ക്കൊക്കെ പോകാറുള്ള ഒരു ഗാർഡനാണ് നമ്മൾ വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കോതമംഗലത്ത് ആലുവ മൂന്നാർ റോഡിലുള്ള ഒരു നഴ്സറി ആണ്. ഇപ്പോൾ റോഡ് സൈഡിൽ തന്നെയുള്ളൊരു നഴ്സറി ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വഴിയൊക്കെ ആരെങ്കിലും പോകുന്നുണ്ട് കയറണം എന്നുണ്ടെങ്കിൽ കയറാമല്ലോ. അപ്പോൾ ജോസ് ഗാർഡൻസിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ, റോഡ് സൈഡിൽ തന്നെയാണ് ജോസ് ഗാർഡൻസ്. അപ്പോൾ ഈ ഗാർഡൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഒരു മെയിൻ എന്ന് പറയുന്നത് ബോഗൻവില്ലാസ് ആണ്. അപ്പോൾ ഒരുപാട് ബോഗൻവില്ലാസ് ഇവിടെ ഉണ്ട്. നല്ല വലിപ്പമുള്ള നല്ല ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഇവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ബോഗൻവില്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ബോഗൻവില്ലയുടെ തന്നെ വലിയൊരു ഫാമും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇവർ തന്നെ പ്ലാന്റ് ചെയ്യുന്ന ചെടികളാണ് ഇവിടെയെല്ലാം വെച്ചിട്ടുള്ളത്. ബോഗൻവില്ല മാത്രമല്ല, ബാക്കി നല്ല ഒരുപാട് വെറൈറ്റീസ് പ്ലാന്റ്സും ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ബോഗൻവില്ലയുടെ ചെറിയ ചെടികളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു 250 ആ ഒരു റേറ്റിൽ വരുന്ന, ആ ഒരു റേഞ്ചിൽ വരുന്ന ചെടികളാണ്. അതേപോലെ ഇങ്ങനെ ഹാങ് ചെയ്തും കുറേ ചെടികൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കാൻ പാകത്തിനാണ് ഇവിടെ എല്ലാ ചെടികളും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇങ്ങനത്തെ കുറച്ച് ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ട് പ്ലാന്റ്സും ഒക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ യുജീനിയയുടെ കളക്ഷൻസാണ്. ഒരുവിധം വലിയ ചെടികളാണിതെല്ലാം. അതേപോലെ പാമിൻ്റെ വെറൈറ്റീസ് കുറേ ഉണ്ട്. ഇതൊക്കെ ഒരുവിധം വലിയ ചെടികളാണ് കേട്ടോ പാമിൻ്റെ. അതേപോലെ പാമിൻ്റെ 1-2 വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് പെൻഡാനസിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ഇവിടെയും കുറച്ച് പാംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കുറേ റയർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഇവർക്ക്. അതേപോലെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, കുറച്ച് ഡിമാൻഡ് ആയിട്ടുള്ള കുറേ പ്ലാന്റ്സും ഒക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ യുജീനിയാണ്. റബ്ബർ പ്ലാന്റ് ഉണ്ട്. റബ്ബർ പ്ലാന്റിൻ്റെ തന്നെ വെറൈറ്റീസ് വെരിഗേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. അതേപോലെ സിസി പ്ലാന്റ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സിസി പ്ലാന്റിനൊന്നും അത്ര വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇതൊക്കെ പാമിൻ്റെ ചെറിയ തൈകളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. സി സി പ്ലാന്റിൻ്റെ തന്നെ ബ്ലാക്ക് സി സി പ്ലാന്റും ഇവിടെ ഉണ്ട്. അതേപോലെ ഇതൊക്കെ കലാത്തിയ ഫിലോഡെൻഡ്രോൺ പ്ലാന്റ്സ് ഒക്കെയാണ്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഡിമാൻഡുള്ള പ്ലാന്റ്സ് ആണ് ഇതെല്ലാം. ഇത് കലാത്തിയയുടെ ഒരു 2-3 വെറൈറ്റീസ് ആണ് ഇതുള്ളത്. അപ്പോൾ എനിക്ക് ഈ കലാത്തിയ പ്ലാന്റ്സ് വലിയ ഇഷ്ടമാണ്. കലാത്തിയ പൊതുവേ കുറച്ച് എന്താ പൈസ കൂടുതലുള്ള പ്ലാന്റ് ആണല്ലോ. ഇത് ഡിസ്റ്റീഡിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റീഡിയ എനിക്ക്, ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചാണ് പോയത്, പക്ഷേ എനിക്കത് വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക, ഇതേപോലെ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല റൗണ്ട് ഷേപ്പിൽ ഒക്കെ വെട്ടി നിർത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ ചെറിയ ചെറിയ ചട്ടികളിൽ ചെറിയ ചെടിയും വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട്. ഇവിടെ പിന്നെ കുറേ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. പല വെറൈറ്റി പ്ലാന്റ്സ്, ചെറിയ ചെറിയ തൈകൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫിലോഡെൻഡ്രോൺ സാനഡും ഒക്കെയാണ്. ഇത് പോത്തോസിൻ്റെ കുറച്ച് വെറൈറ്റീസ് ചെറിയ ചട്ടികളിൽ വെച്ചിട്ടുള്ളതാണ്. നിയോൺ പോത്തോസ്, അതുപോലെ എൻജോയ് പോത്തോസും ജെയ്ഡ് പോത്തോസും എല്ലാം ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഇലച്ചെടികൾ തന്നെയാണ്. കോളിയസ് പ്ലാന്റിൻ്റെ ഒക്കെ ചെറിയ ചട്ടികളുള്ള ചെറിയ കുഞ്ഞു തൈകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ വൈൻ ഒക്കെ ഇവിടെ ഉണ്ട്. ഇപ്പം എല്ലാ മിക്ക പ്ലാന്റ്സിൻ്റെയും നല്ല ഒരു കളക്ഷൻ ഇവിടെയുണ്ട്. ഇതൊക്കെ ഡ്രസീനിയ പ്ലാന്റ്സ് ആണ്. ഈ ഭാഗത്ത് കുറച്ച് അഗ്ലോണിമാസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഫിലോഡെൻഡ്രോൺ പ്ലാന്റ്സും വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. ഇനി നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ നോക്കാം. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ്.
ഒരുവിധം വലിയ പ്ലാന്റ്സാണ് ഇതെല്ലാം തന്നെ, ഒരുവിധം ഹാങ്ങായിട്ടൊക്കെ നിൽക്കുന്ന പ്ലാന്റ്സാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ തന്നെ ചട്ടിയോടുകൂടി വാങ്ങി നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാൻ പാകത്തിനാണ് ഉള്ള പ്ലാന്റ്സാണ് ഇതെല്ലാം തന്നെ. ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ തന്നെ റെയറായിട്ടുള്ള കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഫേണിൻ്റെ കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ കിട്ടുന്ന ഫേണാണെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ കുറേ കളക്ഷൻസ് ഇവരിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല റെയറായിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഡിസ്റ്റീഡിയ വെറൈറ്റീസ് ഉണ്ട്, അതേപോലെ ഹോയ വെറൈറ്റീസ്. ഇത് പെടിലാന്ത സ്കേളി പിങ്ക് ആണ്. ഡിസ്റ്റീഡിയയുടെ തന്നെ പല വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം ഇവിടെ ഹോയ പ്ലാന്റ്സിൻ്റെ ചെറിയ ചെറിയ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചധികം വെറൈറ്റീസ് ഉണ്ട്. പല കളറിലുള്ള പൂക്കളുണ്ടാകുന്ന കുറച്ച് ഹോയ പ്ലാന്റ്സൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം അവരുടെ പ്രൊപ്പഗേഷൻ ഒരു സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ അവർ ചെടികളെല്ലാം പുതുതായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതെല്ലാം പുതിയ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഞാനിനി ഞാൻ വാങ്ങിയ കുറച്ച് ചെടികൾ കാണിക്കാം. ഞാൻ ഒരു 7 പ്ലാന്റ് വാങ്ങിയിരുന്നു. അപ്പോൾ ഒരു 3 ഹോയ വെറൈറ്റിയാണ് ഞാൻ വാങ്ങിയത്. ഇത് ഒരു ഹോയ പ്ലാന്റ് ആണ്. ഇതിന് ഞാൻ വാങ്ങിയത് 100 രൂപയായിരുന്നു. ഇതിന് ഹോയ കുറച്ച് പൈസ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വൈറ്റ് കളറ് പൂവുണ്ടാവുന്ന പ്ലാന്റ് ആണ്. അതേപോലെ ഇതും ഒരു ഹോയ പ്ലാന്റ് ആണ്. ഇതിൽ ഒരു റോസ് കളർ പൂവാണ് ഉണ്ടാവും തോന്നുന്നു. ഇത് വൈറ്റാണ്. അപ്പോൾ വൈറ്റ് കളർ പൂവും അതുപോലെ ഒരു റോസ് കളർ പൂവും ഉണ്ടാവുന്ന 2 ഹോയ പ്ലാന്റ് വാങ്ങിയിരുന്നു ഞാൻ. അപ്പോൾ അത്യാവശ്യം ഇതൊക്കെ ഇങ്ങനെ പിടിച്ചു വന്നിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് കേട്ടോ, ചെറുതാണെങ്കിലും. പിന്നെ ഇതും ഒരു ഹോയ പ്ലാന്റ് ആണ്. ഇതിൽ റെഡ് കളറ് ഫ്ലവറാണ് ഉണ്ടാവുന്നത്. ഇതും ചെറിയ പ്ലാന്റ് ആണ്, പക്ഷേ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിന് 50 രൂപയായിരുന്നു വില. മറ്റ് 2 ഹോയ പ്ലാന്റിനും 100 രൂപയായിരുന്നു വില. അപ്പോൾ 3 ഹോയ പ്ലാന്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇത് ഒരു സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ. സിങ്കോണിയത്തിൻ്റെ ബ്ലാക്ക് കളറിലുള്ള ഒരു വെറൈറ്റി. അപ്പോൾ ഈ ഒരു വെറൈറ്റി എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയ തൈയാണ്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയത്. ഇതിന് 70 രൂപയായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ വാങ്ങിയത് ഈ ഒരു കലാത്തിയാണ്. ഈ കലാത്തി എൻ്റെ കയ്യിലില്ലായിരുന്നു. ഇത് അത്യാവശ്യം നല്ലൊരു ചെടിയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിന് അവർ 450 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവർ കുറച്ചൊക്കെ പ്രൈസ് കുറച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഫിലോഡെൻഡ്രോൻ്റെ ഒരു പ്ലാന്റ്. ഇത് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആണ്. 350 രൂപയായിരുന്നു ഇതിൻ്റെ വില എന്ന് തോന്നുന്നു. ഇത് നന്നായിട്ട് ഒരുവിധം വലുതായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിനൊരു ചെറിയ തൈയും കൂടെ വന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ്. പിന്നെ വാങ്ങിയത് ഈ ഒരു ചെറിയൊരു, ഇതൊരു ഫിലോഡെൻഡ്രോൺ ആണ്. ഇതൊരു ചെറിയ, കുറച്ചുകൂടി ചെറിയൊരു തൈയാണ്. അപ്പോൾ ഇതിനും ഒരു 100 രൂപ എന്തോ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ വാങ്ങി. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് എന്താ പറയുക, കുറച്ച് വലുതായി വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്ന നല്ല ഡാർക്ക് പിങ്ക് അല്ല, ഒരു ബ്രൗൺ കളറിലുള്ള ഇലകളൊക്കെ ആയിട്ട് വരുന്ന ഒരു ചെടിയാണിത്. നല്ല ഭംഗിയുള്ള ചെടിയാണ്. അപ്പോൾ ഇതിന് ചെറിയൊരു കൂമ്പ് തൈയൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.